ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മള് വണ്ടിയുടെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം തമ്മിൽ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്ട് എന്തോ ഒരു പണി കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പണിയല്ല, കുറച്ച് പണികൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും പണികളെല്ലാം കിട്ടിയിരിക്കുന്നത് ഒരു കാര്യത്തെ ബേസ് ചെയ്താണ്, അതായത് xpulse200 ഫോർ വീലർ ബേസ് ചെയ്ത്. അപ്പം ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് സർവീസിനായിട്ട് നമ്മൾ പോവുകയാണ്. ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ബീവർ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് അപ്പം നമ്മൾ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് നോക്കാം. നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. ചെയിൻ ആയാലും നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് സർവീസിന് പോവുകയാണ്. അപ്പോൾ എന്തായാലും സെക്കൻഡ് സർവീസിൽ ഒരു വാഷും ഉണ്ട്, ചെയിൻ ക്ലീനിങ്ങും ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയിനൊക്കെ വൃത്തിയാക്കി വണ്ടിയൊക്കെ കഴുകിയിട്ട് അവിടെ സർവീസിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഷും ചെയിൻ ക്ലീനിങ്ങും ഒക്കെ വെറുതെ ആയിപ്പോവും. വേസ്റ്റ് ഓഫ് മണി അല്ല, അല്ലെങ്കിൽ നമ്മുടെ സമയമെല്ലാം വേസ്റ്റ് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ നമ്മളെപ്പോഴും സർവീസിന് പോകുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരുപാടൊന്നും വൃത്തിയായിട്ടൊന്നും ക്ലീൻ ചെയ്യാതെ, അപ്പം ഈ ഒരു സർവീസിന് ഒരു 600-700 കിലോമീറ്റർ മുമ്പേ വണ്ടി ഒന്നും ക്ലീൻ ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. റെഗുലറായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതല്ല ഒക്കേഷനലി വല്ലപ്പോഴും ഒക്കെ വണ്ടി എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ ചെയിനൊക്കെ ആ ഒരു രീതിയിലാക്കിയിട്ട്, ആ ഒരു രീതിയിലാക്കിയിടന്നല്ല ഒരുപാട് വൃത്തിയാക്കി ക്ലീൻ ആയിട്ട് കൊണ്ട് കൊടുക്കാതിരിക്കുക. കാരണം അവരെന്തായാലും സർവീസിൻ്റെ ടൈമിൽ ഇതെല്ലാം ക്ലീൻ ചെയ്യും കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ എല്ലാം പ്രൈസ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ക്ലീനിങ്ങിൽ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? അപ്പം ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് ഞാൻ വണ്ടി കൊണ്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ അറിയാം. കുറച്ച് ദിവസമായിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, കഴുകിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ടാങ്ക് നോക്കിയാലും എവിടെ നോക്കിയാലും അഴുക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം നമുക്ക് പണികൾ കിട്ടിയത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്താണ് എനിക്കൊരു പണി കിട്ടിയിരിക്കുന്നത്. അത് എല്ലാ ഒരുപാട് എക്സ്പൾസ് ഓണേഴ്സ് പറഞ്ഞൊരു കംപ്ലൈൻ്റ് ആണ്, മീറ്റർ കൺസോളിലെ ഈ ഒരു ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ ഈ ഒരു മീറ്റർ കൺസോളിൽ ഇപ്പം ഇങ്ങനെയല്ല വരേണ്ടത്, ഇതിനകത്തൊരു വൈറ്റ് ഷെയ്ഡ് ലൈറ്റ് വരുന്നുണ്ട്. ആ ഒരു ലൈറ്റ് ഈ ഒരു മീറ്റർ കൺസോളിൽ കത്തുന്നില്ല. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ലെങ്കിൽ ഞാൻ ഒരു ഫുട്ടേജ് ഇപ്പോൾ ആഡ് ചെയ്യാം. നൈറ്റ് സമയത്ത് രാത്രി കാലത്ത് ഞാൻ വണ്ടി ഓടിച്ചതിൻ്റെ ഒരു ഫുട്ടേജ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലൈറ്റാണ് കത്താത്തത്, എന്ത് ലൈറ്റാണ് കത്താത്തത്. പിന്നെ മീറ്റർ കൺസോളിൽ ഒരുപാട് കംപ്ലയിൻ്റ് വരുന്നുണ്ട്, അതായത് ഈ ഒരു മീറ്റർ കൺസോൾ അടിച്ചു പോകുന്നുണ്ട്, ഈ റീഡിങ്സ് ഒന്നും പ്രോപ്പർ ആവാതിരിക്കുക. പിന്നെ എനിക്ക് ഈ ഒരു ഫ്യൂൽ ഗേജിൻ്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാനിപ്പം ഇന്ന് രാവിലെ 500 രൂപയ്ക്ക് ഫ്യൂൽ അടിച്ചതാണ്. 500 രൂപയ്ക്ക് ഫ്യൂൽ അടിച്ചിട്ട് ഏകദേശം 33 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഒട്ടും പെട്രോൾ ഇല്ലാതെ അടിച്ചെങ്കിൽ പോലും ഈ ഒരു 33 കിലോമീറ്റർ ആകും ഓടുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനം ലോ ഫ്യൂൽ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു മിസ്സിങ് ഒരു തെറ്റായ റീഡിംഗ് ആണ്. കാരണം 500 രൂപയ്ക്ക് എങ്ങനെ പോയാലും ഒരു 4.5 ലിറ്ററൊക്കെ പെട്രോൾ കിട്ടും. 33 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് നമ്മൾ കൂട്ടിയാൽ പോലും അപ്പോഴേ 1 ലിറ്റർ പെട്രോളേ കുറഞ്ഞിട്ടുള്ളൂ. 3.5 ലിറ്റർ അല്ലേ ഇതിൻ്റെ റിസോർട്ട് ടാങ്ക്, അതിലും താഴെയാണ് ഇതിൻ്റെ റിസോർട്ട് ടാങ്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഇതെന്തായാലും സർവീസിന് ഇല്ലുമ്പോൾ പറയുന്നുണ്ട് ഈ ലോ ഫ്യൂൽ കാണിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററിനെ പറ്റിയാണ്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പ്രോപ്പർ അല്ല. നമ്മൾ ക്ലച്ച് പിടിക്കുന്നു, ക്ലച്ച് പിടിച്ചിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്താലും ഈ ഗിയർ ഇൻഡിക്കേഷൻ പ്രോപ്പറായിട്ട് കാണിക്കത്തില്ല. പിന്നീട് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി വിടേണ്ടതായിട്ടുണ്ട് ക്ലച്ച് ലിവർ, എങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് കാണിക്കുന്നുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു വണ്ടിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററിൻ്റെ റോങ് കാരണം പലപ്പോഴും നമ്മൾ ഏത് ഗിയറിലാണ് എന്നറിയാതായി പോകുന്നു. പിന്നെ ഓടിച്ച് ശീലമെന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഊഹങ്ങളൊക്കെ വെച്ച് അല്ലെങ്കിൽ ക്ലച്ച് താങ്ങിയൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് ഏത് ഗിയറിലാണെന്ന് അറിയാത്തത് ചില സമയത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാനുള്ളൊരു കാര്യമാണ്, ഇതെന്താണ്? ഈ മൊബൈൽ ഹോൾഡർ ഏതാണ്? റാം മൗണ്ട്സിൻ്റെ മൊബൈൽ ഹോൾഡറാണ് ഈ ഒരു വാഹനത്തിരിക്കുന്നത്. ഏകദേശം 3000 രൂപ ആ ഒരു റേഞ്ചാണ് ഈ ഒരു മൊബൈൽ ഹോൾഡറിൻ്റെ റേറ്റ്. ഈ സാധനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ബാൻഡോസ് ബിഗ് ഷോപ്പിലുണ്ട്, അതുകൂട്ട് തന്നെ ഓൺലൈൻ സൈറ്റുകളിലുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു മൗണ്ട് അവൈലബിൾ ആയിട്ടിരുന്നുണ്ട്. അത്യാവശ്യം നല്ല കാര്യമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്ന് ഈ ഒരു മൗണ്ടും കാര്യങ്ങളൊക്കെ. ഈ ഒരു പൊസിഷനിങ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ മീറ്റർ കൺസോളിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു വ്യൂവിൽ കാണാനായിട്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ പ്രോപ്പറായിട്ട് നേരെ സ്ട്രെയിറ്റ് നോക്കിയാണെങ്കിൽ അറിയാൻ. ഈ ഇത് പല രീതിയിൽ പല ആംഗിൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ കംഫർട്ടിനനുസരിച്ചാണ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പറയാം, കാരണം അങ്ങനെ പറയേണ്ട ഒരു ഐറ്റമാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഈ വണ്ടിയുടെ സൗണ്ടിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം തന്നെ RPM കയറി പോകുന്ന കൂട്ടോ, അതല്ലെങ്കിൽ സൗണ്ട് ഒന്ന് ചേഞ്ച് ആവുന്ന കൂട്ടോ, ഒരു വല്ലാത്തൊരുതരം എക്സോസ്റ്റ് നോട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ വണ്ടി ഓടി വന്നുകൊണ്ടാണെന്ന് തോന്നുന്നത്, പ്രോപ്പറായിട്ട് കേൾക്കുന്നില്ല. ആ ഒരു സൗണ്ട് ഞാൻ ഓൾറെഡി വന്ന സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഫുട്ടേജും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ആ സൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്.
അപ്പോൾ ഒരു വല്ലാത്ത തരം സൗണ്ട് ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ സർവീസിന് പറയാനായിട്ടിരിക്കുകയാണ്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കിക്കർ സ്റ്റാർട്ടാണ്. വണ്ടി കിക്കർ സ്റ്റാർട്ടിലൂടെ സ്റ്റാർട്ടാവാൻ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രയാസം അനുഭവപ്പെടുന്നു. സാധാരണ ഉള്ളത് കൂട്ടല്ല, സാധാരണ വണ്ടികളൊക്കെ കിക്കർ അടിച്ച് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എളുപ്പമായിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ എക്സ്പൾസ് എന്നല്ല, ഞാൻ ഓടിച്ചിട്ടുള്ള എക്സ്പൾസുകൾക്കെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതോ എനിക്ക് ആ ഒരു വശം അറിയാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിക്കർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നല്ല പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ഒന്നോ രണ്ടോ തവണ അടിച്ചു കഴിഞ്ഞാൽ പക്കയായിട്ട് സ്റ്റാർട്ടായി വരുന്നില്ല. ഒരു അതിനൊരു പ്രത്യേകത നാക്കുണ്ട് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. സ്റ്റാർട്ടാകാൻ ചെറിയൊരു പ്രയാസമുണ്ട്. അത് ഇപ്പോൾ ഇതിൽ നിന്നല്ല എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഫോർ വീ വെച്ചല്ല, ആദ്യം തൊട്ടേ ഉള്ള എക്സ്പൾസുകളിൽ ഈ കിക്കർ സ്റ്റാർട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിൽ സ്റ്റാർട്ടാവാൻ നല്ല പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് കിട്ടിയ പണികളും കാര്യങ്ങളും ഒക്കെ. ഇത് നമ്മൾ സർവീസിന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് സെക്കൻഡ് സർവീസിന് പോവുകയാണ്. ഏകദേശം 3500 kilometers സെക്കൻഡ് സർവീസ്. കോസ്റ്റോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെന്നതിന് ശേഷം ആ സർവീസിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മൈലേജ് എത്രയാണ്, അല്ലെങ്കിൽ വണ്ടി എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയെ പറ്റിയുള്ള ഒരു ചെറിയ റിവ്യൂ വീഡിയോയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൈലേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയെ പറ്റിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം എൻ്റെ ചാനലിൽ കൃത്യമായിട്ട് ഞാൻ വീഡിയോസായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മുന്നിലുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. എക്സ്പൾസിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളുണ്ട്. ബേസിക്കായിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ ആഡ് ചെയ്തേക്കാം. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് കൊടുത്താൽ മതി. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതല്ല കമൻറ്റിൽ റിപ്ലൈ തരാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ കമൻറ്റിൽ റിപ്ലൈ തരുന്നതായിരിക്കും. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്, വണ്ടി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് മൈലേജിനെ തന്നെ പറഞ്ഞു തുടങ്ങാം. മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 39 kilometers എനിക്ക് മൈലേജ് കിട്ടുന്നത്. ഞാൻ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്ത സമയത്ത് 39 കിട്ടുന്നത്. ആ ഒരു മൈലേജ് എനിക്ക് എൻ്റെ റൈഡിംഗ് സ്റ്റൈലിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു അഡ്വഞ്ചർ ട്രെയിനിൻ്റെ യൂസറായത് എനിക്ക് ഈ 39 കിട്ടുന്നത് നല്ല മൈലേജ് തന്നെയാണ്. പിന്നെ xpulse200 നല്ല പവറും കാര്യം, ഫോർ വേക്ക് അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളുണ്ട്. പേപ്പറിൽ ഒരു BHP കൂടുതലും ഒരു ന്യൂട്ടൺ മീറ്റർ ടോർക്കൊക്കെ കൂടുതലും ഉള്ളെങ്കിൽ, പക്ഷേ റോഡിലിറങ്ങി അല്ലെങ്കിൽ പെർഫോമൻസിൽ നമുക്ക് കിട്ടുന്ന ഔട്ടിൽ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഓടിക്കുമ്പോൾ നല്ല ഒരു വാഹനമായിട്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സർവീസ് കോസ്റ്റാണ്. കാരണം നോർമൽ xpulse200 ഇത്രയും സർവീസ് കോസ്റ്റ് ഇല്ലായിരുന്നു. ഫോർ വി വന്നപ്പോഴത്തേക്കും ഫുള്ളി സിന്തറ്റിക് ഓയിൽ വന്ന് നല്ലൊരു റേറ്റ് കൂടിയിട്ടുണ്ട് സർവീസ് കോസ്റ്റിന്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നല്ല ഒരു സർവീസ് കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ xpulse200 അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു വാഹനമാണ്. പിന്നെ സർവീസ് കോസ്റ്റ് എപ്പോഴും ഇല്ലല്ലോ, ഇത്ര ഇത്ര കിലോമീറ്റർ ഓടിക്കുന്നതിനനുസരിച്ചല്ല നമുക്ക് സർവീസ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. എങ്കിൽ പോലും എനിക്കത് ജസ്റ്റ് ഒന്ന് ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അല്ലാതെ നോക്കി കഴിഞ്ഞാൽ പക്കാ വണ്ടിയാണ്. ഇപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട്, ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തൊക്കെ പണികളാണ് കിട്ടിയെന്നൊക്കെ അറിഞ്ഞിട്ട് എടുക്കാനായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പോയി വണ്ടി എടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം പക്കാ വണ്ടിയാണ്, നമുക്ക് ആവശ്യമുള്ള ഒരു ഓൺ റോഡ് ഓഫ് റോഡറായിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനം എന്ന് തന്നെ പറയാനിരിക്കുന്നത് എക്സ്പൾസ്. ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഔട്ടും കാര്യങ്ങളും എല്ലാം ഇതിന് തരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ചാനൽ ABS അല്ല എന്നുള്ളതാണ് എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നിയത്. സിംഗിൾ ചാനൽ ABS വരുന്നുള്ളൂ. ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്ത് അപ്പം ചെറിയ ഡിസ്കംഫർട്ടും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷേ ഓടി ശീലമായി കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്കിംഗ് ഒന്നും ഒരു പ്രശ്നമേ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സീ യു ഇൻ ദ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ആൾ.